ഹായ് നമസ്കാരം, ഞാൻ രാകേഷം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലരുടെയും മനസ്സിലുള്ള ഒരു വലിയൊരു സംശയമാണ്, വാഹനം എടുക്കാൻ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക് വാഹനം എടുക്കണോ അതോ ഒരു മാനുവൽ ട്രാൻസ്മിഷൻ എടുക്കണോ. ഇപ്പം അതിൽ കുറെ കൂടെയൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഓട്ടോമാറ്റിക് എന്നുള്ളൊരു മാറ്റം, ഓട്ടോമാറ്റിക് എന്നുള്ള രീതിയെ ഇപ്പൊ കുറെ പേര് മാറ്റി തുടങ്ങി. ഇപ്പൊ ഓട്ടോമേറ്റഡ് വന്നതിന് ശേഷം, അതായത് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്, പക്ഷെ നമ്മൾ ഗിയർ മാറേണ്ട, വണ്ടി തന്നെ അല്ലെങ്കിൽ ആ വാഹനം തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്തോളും, അതിനാണ് ഓട്ടോമേറ്റഡ് എന്ന് പറയുന്നത്. മൈലേജോ കാര്യങ്ങൾക്കോ ഒന്നും പ്രശ്നവും വരുന്നില്ല. കാരണം സെയിം മൈലേജ് ഏതാണോ നമ്മുടെ ഒരു മാനുവൽ ട്രാൻസ്മിഷൻ കിട്ടുന്ന മൈലേജ്, ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസി തന്നെ നമ്മുടെ ഓട്ടോമേറ്റഡ് വാഹനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ ആ പോയിന്റിലോട്ട് വരാം. ഏത് വാഹനം എടുക്കുന്നതാണ് സുഖം, അല്ലെങ്കിൽ ഡ്രൈവിങ്ങിന് ഏറ്റവും കംഫർട്ട് ഓട്ടോമാറ്റിക് ആണോ അതോ മാനുവൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയും അത് ഓടിക്കുന്ന ഒരാളുടെ ഇഷ്ടം പോലെ ഇരിക്കും. ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം ഒരു മാനുവൽ ട്രാൻസ്മിഷൻ വാഹനം ഉപയോഗിക്കാനാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. പക്ഷെ ചില സമയത്ത്, അതായത് സിറ്റി ഡ്രൈവിലൊക്കെ പോകുന്ന സമയത്ത്, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ എറണാകുളമൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പം ബാംഗ്ലൂരിലൊക്കെ ചെന്ന് അവിടുത്തെ സിറ്റീസിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് ഫസ്റ്റും സെക്കൻഡ് വിട്ടിട്ടിട്ട് മടുക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകും, അതായത് വാഹനം എത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് ചിന്തിച്ചു പോകും, ഷോ ഗിയർ മാറാതെ ഒന്ന് ഫ്രീ ആയിട്ട് ആക്സിലറേറ്റർ മാത്രം കൊടുത്തിരുന്നാൽ നന്നായിരുന്നു എന്നുള്ള ചിന്ത വരുന്ന സമയത്താണ് നമ്മൾ ഓട്ടോമാറ്റിക്കിലോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, സിറ്റി ഡ്രൈവും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളവർക്ക് ഏറ്റവും നല്ലൊരു വാഹനം തന്നെയാണ് ഓട്ടോമേറ്റഡ് വാഹനം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വാഹനം. ഓട്ടോമാറ്റിക് വാഹനത്തിന് മൈലേജ് കമ്പാരിറ്റീവ്ലി ഓട്ടോമേറ്റഡിനെ കഴിഞ്ഞും കുറവായിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, അതിന് ടോർക്ക് കൺവേർട്ടേഴ്സ് ഒക്കെ വെച്ചായിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടുതൽ ഫ്യൂൽ ബേൺ ചെയ്യും, അതുകൊണ്ടാണ് അതിന് ഫ്യൂൽ എഫിഷ്യൻസി കുറയുന്നത്. പക്ഷേ അതേ സ്ഥാനത്ത് നിങ്ങൾ ഒരു ഓട്ടോമേറ്റഡ് വാഹനങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. പക്ഷേ സിറ്റി ഡ്രൈവ്സ് കൂടുതലാണെങ്കിൽ അതിനും ഈ പറയുന്ന പോലെ ക്ലച്ച് ലൈഫ് കുറച്ച് കുറവായിരിക്കും. ഏകദേശം ഒരു 50+ ആ റേഞ്ച് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ക്ലച്ച് റീപ്ലേസ് ചെയ്യേണ്ടി വരും. എന്നാലും വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. മെയിൻ്റെനൻസ് കോസ്റ്റും വളരെ കുറവാണ് എ എം ടി വരുമ്പോൾ. അതായത് ആസിറ്റീസ് ഒരു മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന സെയിം സർവീസ് കോസ്റ്റ് മാത്രം നിങ്ങൾക്കൊരു എ എം ടി വാഹനത്തിനും വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ബെനിഫിറ്റ് ആണ്. പ്രൈസ് വൈസ് വെച്ച് നോക്കുകയാണെങ്കിലും ഒരു മാനുവൽ ട്രാൻസ്മിഷൻ എടുക്കുന്ന ഒരു പ്രൈസ് തന്നെ ഒരു 10-30,000 രൂപയുടെ വ്യത്യാസമേ വരുന്നുള്ളൂ ഒരു എ എം ടി അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ട്രാൻസ്മിഷൻ എടുക്കുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ നോക്കാനാണെങ്കിൽ എല്ലാം കൊണ്ട് റിലയബിൾ ആവുന്ന സമയത്ത് നമുക്കൊരു ഓട്ടോമാറ്റിക് തന്നെ എടുക്കാനേ ഞാൻ സജസ്റ്റ് ചെയ്തുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ ഒരു ഗിയർ ചേഞ്ച് ചെയ്തൊക്കെ ഓടിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ള ആൾക്കാർ, ഒരിക്കലും അത് എടുത്തിട്ട് ഒരു ഗുണവുമില്ല. കാരണം റബ് മാച്ചിങ് ഒക്കെ ചെയ്ത് വാഹനം ഓടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് വാഹനത്തിൽ അത് നടക്കത്തില്ല. അതിപ്പോൾ ഒരു എ എം ടി എടുത്താൽ പോലും നിങ്ങൾക്ക് അതിനകത്ത് സാധിക്കത്തില്ല. കാരണം എ എം ടിയിൽ മാനുവൽ ട്രാൻസ്മിഷനിലോട്ട് ഇട്ടെന്ന് പറഞ്ഞാൽ പോലും ആ ഒരു റബ് മാച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഫീല് നമുക്ക് ഒരു കാരണവശാലും എ എം ടിക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് ഓടിക്കണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഓട്ടോമാറ്റിക് എടുക്കേണ്ട, മാനുവൽ തന്നെ എടുത്തോളൂ. കാരണം അതിലെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് കംഫർട്ട് കിട്ടത്തുള്ളൂ.